family. My name is Rupesh. I'm a photographer, cinematographer, and I'm an artist. So, ഞാൻ ഡൽഹിയിൽ ജനിച്ചതും വളർന്നതും, ജനിച്ച മീൻസ് നാട്ടിലാണ്, പക്ഷെ വളർന്നെല്ലാം ഡൽഹിയിലാണ്. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഓഫീസ് മണാലിയിലേക്ക് ഷിഫ്റ്റ് ആയേക്കാം. ഇനി കുറച്ച് മാസത്തേക്ക് എന്തായാലും മണാലി എപ്പോഴും പോയി വരേണ്ടി വരും. ഞാൻ ആലോചിച്ചു എന്തായാലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കിയാലോ ഒരു വീഡിയോ. അപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ കൈൻഡ് ഓഫ് വ്ളോഗിംഗ്. ഐ ഹോപ്പ് സോ. സോ ബേസിക്കലി മണാലി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ആക്ച്വലി എക്സാക്ട്ലി മണാലി അല്ല, മണാലിയിൽ നിന്നും കുറച്ചും കൂടി ദൂരത്തേക്ക് ഒരു 5.5 kilometers ജഗത് സുഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ശരിക്കും ഒരു നാട്ടും പ്രദേശം. ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാം ആപ്പിൾസ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് ആപ്പിൾസിൻ്റെ കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ എന്തായാലും ചെറിയൊരു ഷോർട്ട് വീക്കെൻഡ് ട്രിപ്പിന് പോയാലെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. സോ അവർ ടീം ഹാവ് ലൈക്ക് സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദാറ്റ്. ചന്ദ്രതാലിൽ പോകണമെങ്കിൽ നമുക്ക് മണാലിയിൽ നിന്ന് അടൽ ടണൽ വഴി പോകേണ്ടി വരും. അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്ന്. ബേസിക്കലി നമ്മളിപ്പോൾ റോഹ്താങ് ക്രോസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇത് മെയിൻ ഇതിലാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ നമുക്ക് മലയൊക്കെ കയറി റോഹ്താങ് ക്രോസ് ചെയ്യണ്ട. ഇപ്പം ഇറ്റ്സ് വെരി ഈസി, ജസ്റ്റ് ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 9 kilometers ടണലാണ്. ക്രോസ് ചെയ്ഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി അപ്പുറത്തേക്ക് എത്താണ്. ഇപ്പോൾ ലേ ലഡാക്കൊക്കെ പോകാൻ ഇപ്പോൾ വെരി ഈസി. ഇപ്പോൾ മരം തപ്പണമെങ്കിൽ നമുക്ക് എന്തായാലും റോട്ടിൽ കിട്ടില്ല. അപ്പോൾ റോഡ് സൈഡ് എവിടെയെങ്കിലും ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റോഡ് സൈഡ് ഞങ്ങൾ വന്ന് ഇവിടെ മരം പറക്കലാണ് ഇപ്പോൾ പരിപാടി. മരമൊക്കെ ഇതിന് വേണ്ടി നനഞ്ഞിരിക്കുന്ന തടികളൊന്നും പറക്കാണ്ടിരിക്കുക. മോസ്റ്റ്ലി ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അടൽ ടണൽ ഈസ് എ ഹൈവേ ടണൽ ബിൽഡ് അണ്ടർ റോഹ്താങ് പാസ്. ഓൾമോസ്റ്റ് ലേ ടു മണാലി നമ്മുടെ ഹൈവേയിലാണ്. 9 kilometers ടണൽ. സോ വേൾഡിലത്തെ ഏറ്റവും വലിയ ടണൽ. ദാറ്റ്സ് ഓൾമോസ്റ്റ് 9 kilometers അബൌട്ട് 10,000 feet ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ. സോ അടൽ ടണൽ എന്നുള്ള ടണലിൻ്റെ പേര് അടൽ എന്ന് വരാനുള്ള കാരണം നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി, പുള്ളിക്കാരൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. സോ പുള്ളിക്കാരൻ ഒരു സമയത്ത് എപ്പോഴും പുള്ളിക്കാരൻ്റെ വെക്കേഷൻ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. സോ നേരത്തെ മണാലി ടു കെലോങ്, അതായത് ഗുലാബ കഴിഞ്ഞ് ഗുലാബയിൽ നിന്ന് ഗ്രംഫു വരെ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഓൾമോസ്റ്റ് 116 kilometers, അതും 8 hours ഓൾമോസ്റ്റ്, 7 to 8 hours, 7 to 8 hours വരെ സമയം പിടിക്കുമായിരുന്നു നമുക്ക്. പക്ഷേ അത് സെയിം ഡിസ്റ്റൻസ് ഇപ്പോൾ നമുക്ക് മണാലി ടു കെലോങ് അടൽ ടണൽ വന്നതിന് ശേഷം നമുക്ക് വെറും 2 to 3 hours നമുക്ക് എത്താവുന്നുള്ളൂ. സോ ഓൾമോസ്റ്റ് 5-6 hours ഡിഫറൻസ് ആണ്. ഓൾ ദ താങ്ക്സ് ഗോസ് ടു മിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ഫോർ ഇനീഷ്യേറ്റിംഗ് ദിസ് പ്രൊജക്ട്.
നമ്മളെ ലാഹോറിലേക്ക് വന്നേക്കാം. ഇവിടെ അഗെയിൻ നമ്മുടെ മരുഭൂമി പോലെ തന്നെയാണ്, പിന്നെ മഞ്ഞ്. അപ്പൊ എന്തായാലും മഞ്ഞ് ചെയ്തിട്ടില്ല, ലെറ്റ്സ് സീ സ്നോഫോൾ കിട്ടോ ഇല്ലെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു 50 to 80 കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ഇനി വഴിയൊന്നുമില്ല. നെക്സ്റ്റ് ഇതുപോലെ ഫ്ലാറ്റ് റോഡൊന്നും ഇല്ല. ഇനി കിട്ടാൻ പോകുന്ന റോഡ് മൊത്തം മോസ്റ്റ് പ്രോബബ്ലി ഇതേപോലത്തെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഇന്നിപ്പോ നമ്മള് പോയി അവിടെ ക്യാമ്പ് ചെയ്യുക. സോ 50-60 കിലോമീറ്റർ എത്രയെന്ന് വെച്ചാൽ ഫുൾ കവർ ചെയ്തിട്ട് ഇന്ന് രാത്രി അവിടെ നിന്നിട്ട് നാളെ നമ്മൾ ഇതേ റോഡ് തന്നെ തിരിച്ചു വരണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ മറ്റേ സൈഡിലേക്ക് പോകും. അപ്പോൾ ബേസിക്കലി ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്ന മരുഭൂമിയും ഓഫ് റോഡും പിന്നെ ഇവിടുത്തെ ഡെഡ്ലി മൗണ്ടൻസ്. സോ ദീസ് ആർ ദ സ്പെഷ്യാലിറ്റീസ് ബേസിക്കലി, ലൈക് ഹു ആർ ലൈക്ക് എൻതുസിയാസ്റ്റിക് ലൈക് ഓഫ് റോഡ് എൻതുസിയാസ്റ്റിക് പീപ്പിൾ. സോ ഇതൊരു ഓഫ് റോഡ് ട്രെയിലാണ്. ഈ സമയത്ത് കുറേ വാട്ടർ ക്രോസിങ്സ് ഉള്ള, പക്ഷേ ഈ പ്രാവശ്യം വളരെ അപൂർവമായിട്ട് വാട്ടർ ക്രോസിങ്സ് ഉള്ളു. സോ വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് ബാത്തൽ. ബാത്തലില് നമുക്ക് വേറെ ഒറ്റ സപ്പോർട്ടും ഇല്ല, ചാച ചാച്ചി ഡാബ, ഇവർ മാത്രമാണ് നമുക്ക് ആയിക്കൂട്ടുള്ള ഒരു സപ്പോർട്ട്. സപ്പോർട്ട് മീൻസ് ഭക്ഷണം, അക്കോമഡേഷൻ, ഓർ ഇൻ കേസ് ഇഫ് യു നീഡ് എനി ഹെൽപ്പ്, ആയിക്കൂടി ഇവർ രണ്ടുപേരും പിന്നെ ഇവരുടെ മകൻ താമസിയും. ഇവിടെ തന്നെ മഞ്ഞ് ചെയ്യാൻ തുടങ്ങി ഓൾമോസ്റ്റ്. മുകളിലേക്ക് നല്ല മഞ്ഞാണ്. ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആർ വെരി വേഴ്സ്. സോ ലെറ്റ്സ് സീ, നാളെ രാവിലെ ചന്ദ്രത്താഴ് പോയിട്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ്. ഇനി നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ക്യാമ്പിംഗ് സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നത് തന്നെ നാളെ ഇവിടെ തന്നെ ഇരിക്കും ചിലപ്പോൾ മിക്കവാറും ചെയ്യുന്നത്. റെസ്റ്റ് ഇസ് അപ് ടു ദ നേച്ചർ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ഇട്ടേക്കുന്നത് ഇതൊരു ആരും യൂസ് ചെയ്യാത്തൊരു ഡാബയാണ്. പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ then chill scenes only and enjoy the nature. And that's how we spend our night. Unfortunately, due to extreme weather situations, we have to head back. And this is how my vlog ends.